ഹായ് ഓൾ, വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള തരിക്കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു തരിക്കഞ്ഞി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് വറുത്തിട്ടുള്ള റവയാണെങ്കിൽ നമ്മളിത് ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുക്കണം നല്ലതാണ്. ഇതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. ഒരു 2 മിനിറ്റ് ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് റവൊക്കെ ഒന്ന് ചൂടായി 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇതേ പാത്രത്തിലേക്ക് തന്നെ ഞാനിപ്പോൾ ഒരു 3 കപ്പ് ഫ്രഷ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്, പശുവിൻ പാല്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 മുതൽ 2 കപ്പ് വരെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഈ പാലും പഞ്ചസാരയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സായി പാലൊക്കെ നല്ലപോലെ ചൂടായി വരണം. അപ്പോൾ നമ്മളിപ്പോൾ നല്ലപോലെ പാൽ ചൂടായതിനു ശേഷം വേണമെങ്കിൽ നമുക്കൊന്ന് മധുരം നോക്കാം. മധുരം കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ അതേ പാലൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള റവ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കണം, ചിലപ്പോൾ അത് കട്ട പിടിക്കും. അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് പതുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതേ റവ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെർമിസല്ലി അല്ലെങ്കിൽ സേമിയ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഈ വെർമിസല്ലി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും റവയൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ ഈ വെർമിസല്ലിയും വെന്ത് കിട്ടും. ഞാനിപ്പോൾ നല്ല തിന്നായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഏത് ടൈപ്പ് വെർമിസല്ലി ആയാലും കുഴപ്പമില്ല. അപ്പോൾ വെർമിസലിൻ്റെ അളവ് കൂടി പോകേണ്ട, 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഞാനിതിലേക്ക് 2 ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2-3 നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ഉപ്പും കൂടെ ഇടുമ്പോഴാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. ഇപ്പോൾ ഇതേ നമ്മുടെ റവയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് തിക്കായി പോകേണ്ട, ചൂടാറി കഴിയുമ്പോൾ ഒന്നുകൂടി കട്ടിയായിട്ട് വരും. കുറച്ച് ലൂസായിട്ടാണ് എപ്പോഴും തരിക്കഞ്ഞി ഉണ്ടാവുക. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യണം. നമുക്കിതിലേക്ക് 1-2 കാര്യങ്ങളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 ചെറിയ ഉള്ളി വളരെ കനം കുറച്ചിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്, അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട, ഒന്ന് ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ അതേ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂട്ട് അല്ലെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ഫ്രൈ ആകുന്ന സമയം കൊണ്ട് ഉള്ളിയും നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കിസ്മിസാണ്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഈ ഒരു തരിക്കഞ്ഞിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതേ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തരിക്കഞ്ഞിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഇതിൽ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ഒരു ചെറിയ ഉള്ളിയും അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേരുമ്പോഴാണ് ആ ഒരു തരിക്കഞ്ഞിക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഏത് പാത്രത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോഴും നോമ്പിനൊക്കെ തരിക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾ ഇനി തരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കും കൂടി ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.